നാണിയമ്മ ഇറങ്ങ്, തെറ്റിയാൻ പിടിക്കണം. സഹായം ഒന്നും വേണ്ട. എന്നാ നടക്ക്? ആ ചേടാ, ഏതോ ഭയങ്കര ബംഗ്ലാവിളിക്കുന്നും പറഞ്ഞ് ഈ കക്കൂസ് പോലുള്ള വീട്ടിൽ നിർത്താനാണ് എന്നെ കൊണ്ടുവന്നത്. എന്റെ പൊന്ന് തള്ളച്ചി, ഇത് കക്കൂസല്ല, എന്റെ വീടാ. ഞാൻ ത്രേസ്യാമ ഒരു സംസാരിച്ചിട്ട് ബംഗ്ലാവിലേക്ക് തന്നെ കെട്ടിയെടുത്തോളെ പോലെ. എന്നാ വിളിക്കവിടെ ഇത്. നീ പറഞ്ഞ ഈനാം പേച്ചിയെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുകി അമേരിക്കൻ അമ്മായിന്റെ അടപ്പ് കിടക്കുന്ന തോന്നേ. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ നോക്കട്ടെ. എന്താ നിങ്ങൾ കുരിശ് ചുമക്കുന്ന കാര്യം പറയായിരുന്നു? ഇത്രയും നേരം ഞാൻ സഹിച്ചില്ല, ഇനി നീ സഹിച്ചോ. നാണിമൂല്യം കഴിച്ചോ? ഇല്ലടി കൊച്ചേ, കാലത്തെ കപ്പയ കളർച്ച ഉണ്ട്, കൊറച്ച് ഇനിക്കും കൂടെ. എല്ലാം തരാം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ എളുപ്പം പറ. എന്തിനാ ഈ പാണ്ടക്കെട്ടൊക്കെ? എന്റെ പൊറുതി സാമാനങ്ങളാ. ഇതും കൊണ്ട് അങ്ങോട്ട് എന്നാലേ വല്ല ഭിക്ഷകാരിയാണെന്ന് വിചാരിക്കും. നാണിയമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് തരും. കഞ്ചാവീട് കിട്ടും. എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അതില്ലാതെ പറ്റൂല, ഗുമ്മനളി കിടക്കുക. അയ്യോ, ഈ ഇളക്കൊന്നും അവിടെ തന്നെ കാണിച്ചേക്കരുത്. അന്തസ്സായിട്ട് പെരുമാറിക്കോണം. ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമാ നാണിയമ്മക്ക് കിട്ടിയിരിക്കുന്നേ. നീ പറയുന്ന പോലെ ഒക്കെ ഞാൻ നിന്നോളാം. അത് മതി, മാസം 2000 രൂപയാ ശമ്പളം. ആ 2000? എനിക്കോ? എന്നാ സമയം കളയാതെ എടുക്കും. എപ്പോഴെപ്പോഴാ നാണിയമ്മേ, ഞാൻ പറയട്ടെ, അമേരിക്കൻ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എടി കൊച്ചേ, ഈ നാണി കട്ടപ്പന കള്ളുഷാപ്പിൽ നിന്നവളാ. മൂക്കറ്റം കുടിച്ചവനും എന്റെ പാചകത്തിന് കുറ്റം പറയില്ല. അയ്യോ, കള്ളുഷാപ്പിൽ നിന്ന കാര്യമൊന്നും അവിടെ ചെന്ന് പറഞ്ഞേക്കല്ലേ. ഇതിനു മുൻപ് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് ഉഗാണ്ടയിലായിരുന്നു എന്നേ പറയാവൂ. അതെന്തുണ്ടയാ? ഉണ്ടയല്ല, ഒരു രാജ്യത്തിന്റെ പേരാ ഉഗാണ്ട. ഓഹോ. പിന്നെ അവര് ചോദിച്ചാൽ ഇന്നലത്തെ ഫ്ലൈനിലാണ് വന്നതെന്ന് പറയണം. പിന്നെ അവിടെ മിക്സറ്, പ്രഷർ കുക്കറ്, ഗ്രൈൻഡർ ഒക്കെ ഉള്ളതാ. ഇത്രയും ആളുകളുടെ സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്തിനാ? അയ്യോ, ഇതൊന്നും മനുഷ്യരല്ല നാണിയമ്മേ, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരാ. ഓ, അത് ശരി. മോള് വിഷമിക്കണ്ട, അമേരിക്കൻ അമ്മായിയല്ല, അവരുടെ അമ്മൂമ്മ വന്നാലും 5 ദിവസം കൊണ്ട് ഞാൻ പോക്കറ്റിലേക്ക് തരാം. അതാണ് ഈ നാണി. എനിക്കത് മതി. പിന്നെ നാക്കിന് അല്പം നീള കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഞാൻ മെരുക്കി എടുത്തോളാം. രാവിലത്തെ ടിഫിൻ സൂപ്പർ ആണേ. എന്താ നിങ്ങളുടെ പാചകത്തെ പറ്റി അമ്മായി അഭിപ്രായം പറയുകയായിരുന്നു അല്ലേ അമ്മായി? എന്റെ കൈപ്പുണ്യം എന്താണെന്ന് കൊച്ചമ്മ ഉച്ചക്ക് ലഞ്ച് കഴിക്കുമ്പോഴാ ശരിക്കും അറിയാൻ പോണത്. വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നത് എന്തിനാ? അങ്ങോട്ട് ചെയ്തോണ്ടാ മതി. ഒരുമാതിരി കോല് വെച്ചെന്ന് വർത്താനം പറയരുത്. കഞ്ഞിവെള്ളം കൊണ്ടേ 7 തരം സൂപ്പ് ഉണ്ടാക്കുന്നവളാ ഞാൻ. കഞ്ഞിവെള്ളം കൊണ്ട് 7 തരം സൂപ്പോ? കഞ്ഞി സൂപ്പ്. ഈ ഹോട്ടലിലൊക്കെ ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ആ സൂപ്പ്, ഈ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി കുടിച്ചിട്ട് 50, 60, 65 ഒക്കെ കൊടുത്ത് നെഞ്ചം വിരിച്ച് ഇറങ്ങി വരുന്നൊരു വിചാരം എന്താ? സാക്ഷാൽ കോഴിയുടെ, മാട്ടിന്റെ, ആടിന്റെ ഒറിജിനൽ ജ്യൂസാണെന്നാ. അല്ല, വെള്ളം വെറും കഞ്ഞിവെള്ള. സത്യമായിരിക്കും, കാരണമേ ഇവര് കുറച്ചുനാൾ കരാത്തെ ചാമ്പ്യൻ ബ്രൂസ്ലിയുടെ കൂടെ ആയിരുന്നേ ജപ്പാനിലെ. അതെ കൊച്ചമ്മേ, ആ ഡൂക്കിലേക്ക് എപ്പോഴും സൂപ്പ് കുടിക്കണം. ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളത്തില് ഓരോ കളറും മസാലയൊക്കെ ചേർത്ത് കൊടുക്കും. ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ചേര സൂപ്പ് എല്ലാം കഞ്ഞിവെള്ളത്തിലാ. ചേര സൂപ്പ്? എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നു. അയ്യോ, മഞ്ഞച്ചേര പിടിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാ സ്വർണത്തിന്റെ നിറവും ഉരുക്കിന്റെ ബലവും കിട്ടുന്ന പറയുന്നേ. ആ ഡൂക്കിൽ സാറാ എനിക്ക് ജപ്പാൻ നാണിന്ന് പേരിട്ടത്. ശരി ശരി, ജോലി നടക്കട്ടെ, വരൂ. ആ ഏതായാലും നല്ല ഒരു അടുക്കളക്കാരിയെ കൊണ്ടു തന്നതിന് ട്രേസിക്ക് 1000 താങ്ക്സ്. ഇതുപോലെ നല്ലൊരു മരുമകളെ ഞാൻ കൊണ്ടുവന്ന് തരും. ആ അമേരിക്കയിൽ മോന്റെ ഫോണായിരിക്കും.
നാണിയമ്മേ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിനക്ക് കമ്മീഷൻ വേണേ? അയ്യേ, എനിക്കെന്തിന് നിങ്ങളുടെ കമ്മീഷൻ? പിന്നെ ഇവിടെ കല്യാണാലയനെ കൊണ്ട് ഏതെങ്കിലും ബ്രോക്കർമാർ വരുന്നുണ്ടോ എന്ന് അപ്പപ്പോ എനിക്ക് ന്യൂസ് കിട്ടണം. പ്രത്യേകിച്ച് ആ സൂണൻ അമ്മായിയായിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അപ്പപ്പോ എനിക്ക് വിവരം തരണം. 100,000 രൂപയും മാരുതി കാറുമാണ് പ്രതിഫലമായിട്ട് തരാൻ അമ്മായി ഏറ്റിട്ടുള്ളത്. ആ, അതിന്റെ പകുതി ഞാൻ നാണിയമ്മയ്ക്ക് തരും. ഉറപ്പ്. എന്നാ ഇന്ന് മുതൽ നാണി നിന്റെ സി അടി. ഉറപ്പ്. ഉറപ്പ്. അല്ല സാറേ, എന്റെ മോന്റെയും മോടെയും പൊരുത്തം അടിച്ചു വന്നിരിക്കുന്നു. അയ്യോ അമ്മാവ, എന്നോട് ക്ഷമിക്കുക. ഇവന് പണി അറിയില്ല, ദാരിദ്ര്യം കാരണം പിടിച്ചു നിർത്തിയതാ. ആ അമ്മാവൻ വിഷമിക്കണ്ട, അമ്മാവന്റെ മകൻ ഒരു പെണ്ണിനെയും മകൾക്കൊരു ആണിനെയും ഞാൻ കണ്ടുപിടിച്ചു തരും. അമ്മ പോയിട്ട് നാളെ വന്നേ. ആ എടാ തെണ്ടി, ശമ്പളം തരാതിരുന്നിട്ട് നീ എന്താടാ നന്നാവാത്തേ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നീ ഇത് പൂട്ടിച്ച് അടങ്ങുള്ളോടാ. ഞാൻ ഉള്ളതുകൊണ്ട് ആശാ നീ ബ്യൂറോ നടത്തിക്കൊണ്ട് പോണത്. പൂട്ടിയിട്ടേ അടങ്ങോണ്ട് പോലും ഇഷ്ടമല്ലേ പല ജാലങ്ങൾ പോയേക്കാം. എടാ എനിക്കൊരു കഷ്ടത വരുമ്പോഴാണോ നീ എന്നെ ഇട്ടേച്ച് പോകുന്നത്? കഷ്ടതയോ? ആ ത്രേസി എനിക്കിട്ട് പാര വെക്കുവാടാ. അമേരിക്കൻ അമ്മായിയുടെ ബംഗ്ലാവില് ജപ്പാൻ നാണി എന്നൊരു അടുക്കള പണിക്കാരിയെ കൊണ്ട് കൊടുത്തിരിക്കുന്നു. അതിന് നമുക്കെന്താ? അടുക്കള പണിയിൽ ആശാന് നോട്ടമുണ്ടോ? എടാ ഫൂളേ, ജപ്പാൻ നാണിയുടെ മെയിൻ ജോലി അടുക്കള പണി അല്ല. ഞാൻ എന്ത് അമ്മായിയോട് സംസാരിച്ചാലും അടുത്ത നിമിഷം നാണി അറിയും, അത് ത്രേസിയോട് പറയും. ഈ ത്രേസിയുടെ സ്പൈയാണ് നാണി. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നാ ആശാ നോക്കിക്കോ, നാണിയെ നാണിപ്പിക്കാനുള്ള സ്പൈ വർക്ക് നമുക്ക് നടത്താം, സ്കോട്ട്ലാൻഡിലെ സിഡികളെ പോലെ. അതെങ്ങനാടാ ആശാ ഞാൻ പറയുന്ന സെറ്റപ്പ് ഉണ്ടാക്കി തരുവോ? ഓ, ശമ്പളത്തിൽ 500 രൂപ കൂടി ഞാൻ പിടിച്ചിരിക്കുന്നു. ഇത് എവിടുന്ന് കയറുമെന്ന് പറഞ്ഞാ? പുതിയതായി കൊച്ചമ്മ നിയമിച്ചിരിക്കുക. കൊച്ചമ്മ നിയമിച്ചതോ? എപ്പോഴായി അത്ഭുതം നടന്നത്? അമ്മാവൻ എസ്റ്റേറ്റ് പോയിരുന്ന സമയത്താ. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ എല്ലാം സ്വീകരിക്കാനാ എന്നെ നിയമിച്ചിരിക്കുന്നത്. ന്യൂ വെയിറ്റർ. വെയിറ്ററായി നിന്നെ കണ്ടിട്ട് യാതൊരു വെയിറ്റും തോന്നുന്നില്ലല്ലോടാ. കൂടിയാൽ 35 കിലോ കാണും. എന്തുകൊണ്ടാ അതിന്റെ പേര്? എനിക്ക് വെയിറ്റ് ഇല്ലെങ്കിലും എന്റെ പേരിന് വെയിറ്റ് ഉണ്ട്. കുട്ടപ്പൻ, ഞാൻ ഹോങ്കോങ്ങിലായിരുന്നു. ഓ, ഹോങ്കോങ്ങും ജപ്പാനും ഒക്കെ ചേർന്ന് ഈ ബംഗ്ലാവ് മുടിക്കുമെന്നാ തോന്നുന്നേ. അമ്മാവൻ ചൂടാകല്ലേ, വെയിലത്തുനിന്ന് വന്നല്ലേ, കൂൾ ഡ്രിങ്ക്സ് കുടിച്ചൊന്ന് കൂളാകണം. കേശനായർ വന്നോ? ഓ, അല്ല, ഇവനെ ആരും കൊണ്ടുവന്നതാ? ആ സുഗുണൻ പാവമാ, നിന്നോട്ടെ. ഓ, ആ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കൂൾ ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്ക. കൊടുക്കാൻ പോവുമായിരുന്നു, അപ്പോഴാ അമ്മാവൻ. എസ്റ്റേറ്റിൽ പോയ കാര്യം എന്തായി? പറഞ്ഞ അയച്ച എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഉത്സവ കമ്മിറ്റിക്കാരി പോയോ? ഞാൻ അത്രക്ക് ലേറ്റായോ? എടോ വാലുമാക്കി, താനെന്താ ഇവിടെ? ന്യൂ കമറ. ന്യൂ കമറോ? അതോ സുഗുണന് വേണ്ടി ന്യൂസ് പിടിക്കാൻ വന്ന കള്ള കാഫറോ? എങ്ങനെ ധരിച്ചാലും എനിക്ക് നോ ഒബ്ജക്ഷൻ. എനിക്കിട്ട് പാര വെക്കാൻ ശ്രമിച്ച നീ ബാർബർ ഷോപ്പിലെ കട്ടർ കുട്ടപ്പനാണ് ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞോ പറഞ്ഞോ. കട്ടപ്പന കള്ള് ഷോപ്പിലെ കറിക്കച്ചവടക്കാരി നാണിയാണ് ഈ ജപ്പാൻ നാണി എന്ന് ഞാനും പറഞ്ഞു കൊടുക്കും. അയ്യോ, എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? അപ്പൊ പറയണ്ടേ? അരവും അരവും തമ്മിൽ ഒരക്കണ്ട, കിന്നരവാവും. അതെ അതെ, എനിക്കറിയാം. വെയിലത്ത് വന്നല്ലേ, കൂടിച്ച് കുടിച്ചോ. തറക്കട്ടെ, കമ്പനിക്ക് ഒളി പറഞ്ഞാൽ ഞാനും കുടിക്കാം. കുട്ടപ്പനോ? എന്തൊക്കെയാണ്ടാ വിശേഷം? ത്രേസ്യ വന്ന് അമ്മായിയെയും കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാൻ പോയിരിക്കുക. എവിടേക്കാടാ പോയിരിക്കുന്നത്? കോയിക്കൽ തമ്പിയുടെ മകളെ കാണാനാ. ഇപ്പൊ പോയതേ ഉള്ളൂ. തിരിച്ചോട്ടടാ, അവരവിടെ ചെല്ലുന്നതിന് മുമ്പ് കോയിക്കലേക്ക് എന്റെ പാര പാസ് ചെയ്തിരിക്കും. ഫോണിൽ കൂടെ പാര വെക്കുമോ? അതേടാ, ഈ സുഗുണന്റെ ഫോൺ പാരയ്ക്ക് എത്ര ശക്തിയുണ്ടെന്ന് ഇന്ന് ത്രേസ്യ മനസ്സിലായി.